ഈ വയനാട് കണക്ക് വിവാദത്തിൽ മുഖ്യമന്ത്രി ഇന്ന് മാധ്യമങ്ങളെ വല്ലാതെ പഴിക്കുകയും ചെയ്തല്ലോ. കേരളത്തെ തകർക്കാനുള്ള നീക്കങ്ങൾക്ക് മാധ്യമങ്ങൾ കൂട്ടുനിൽക്കുന്നു എന്നൊക്കെയാണ് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത്. മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറയുന്നു. മുഖ്യമന്ത്രി ഒരു ഭീഷണിയുടെ സ്വരത്തിലാണ് സംസാരിക്കുന്നത്. ഈ അവിടുത്തെ സംബന്ധിച്ച് പെരുപ്പിച്ച കണക്കുകൾ നിരത്തി എന്നുള്ളതായിരുന്നു മാധ്യമങ്ങളുടെ വാർത്ത. മുഖ്യമന്ത്രി പറയുന്നത് എന്താണ്? ഇത് കേരളത്തെ അപമാനിക്കാൻ ശ്രമിച്ചു എന്നാണോ പ്രജിത്ത്? മുഖ്യമന്ത്രിയുടെ വാക്കുകൾ 2018 പ്രളയകാലമൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ് വിനോദ്. കാരണം ഈ എന്ന് ഇത്തരം വിവാദങ്ങൾ ഉണ്ടാകുമ്പോഴും അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഇത്തരം കണക്കുകളെ പൊരുത്തക്കേടുകളോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ നടപടിക്രമങ്ങളെ വീഴ്ച വരുമ്പോൾ, പ്രത്യേകിച്ച് ഇത്തരം ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ, അതിലെപ്പോഴും കേരളത്തെ അപമാനിക്കാനൊരു ശ്രമം നടത്തി, മലയാളികളെ അപമാനിക്കാനൊരു ശ്രമം നടത്തി, ഇത് സർക്കാരിനെതിരായിട്ടുള്ള വിമർശനങ്ങളല്ല, ഇത് നാടിനെതിരായ വിമർശനങ്ങളാണ് എന്നൊരു ലൈൻ അത് മൊത്തത്തിൽ സ്വീകരിക്കാറുണ്ട്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്തെ ക്യാപ്റ്റൻ പ്രചാരണമൊക്കെ നമ്മൾ ഇക്കാര്യത്തിൽ ഓർത്ത് വെച്ച് വെക്കേണ്ടതുണ്ട്. അങ്ങനെ സമാനമായ രീതിയിലുള്ളൊരു നിലപാടാണ് ഈ നിലവിൽ വയനാട് മേപ്പാടി ഉൾപ്പെട്ട ദുരന്തവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി സ്വീകരിച്ചത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യങ്ങൾ. മുഖ്യമന്ത്രി പറയുന്നത് നിലവിൽ ഈ പുറത്തു വന്ന കണക്കുകൾ എന്ന് പറഞ്ഞാൽ SDRF ചട്ടങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് ഉന്നയിക്കാൻ കഴിയുന്നത്, ആവശ്യപ്പെടാൻ കഴിയുന്നത് വളരെ കുറഞ്ഞൊരു തുക മാത്രമാണ്. അതുകൊണ്ടാണ് ഇത്രേ അതിൻ്റെ ചട്ടങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരമൊരു മെമ്മോറാണ്ടം കേന്ദ്ര സർക്കാരിന് നൽകിയത്. അതിൽ നിലവിലുള്ള നിയമങ്ങൾക്കിടെയോ വ്യവസ്ഥകളുടെയോ ചട്ടങ്ങളുടെയോ ലംഘനമില്ല എന്നുള്ളത് മുഖ്യമന്ത്രി പറയുന്നു. പക്ഷേ അപ്പോഴും ഈ കണക്കുകളിലെ പൊരുത്തക്കേടുമായി ബന്ധപ്പെട്ട് വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ആരോപണങ്ങളിൽ ഒരു കൃത്യമായ മറുപടി മുഖ്യമന്ത്രി പറയുന്നില്ല. മുഖ്യമന്ത്രി ചില എക്സ്പ്ലനേഷൻസ് ഒക്കെ നടത്തുന്നുണ്ടെങ്കിലും അതും ഫലപ്രദമാകുന്നില്ല എന്നുള്ളതാണ് അക്കാര്യത്തിൽ കാണേണ്ടത്. പക്ഷേ അപ്പോഴും മുഖ്യമന്ത്രി ശ്രമിക്കുന്നത് ഈ വിമർശനങ്ങൾക്കും ഈ വെളിപ്പെടുത്തലുകൾക്കും അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള വാർത്തകൾക്കും എല്ലാം പിന്നിൽ വലിയൊരു രാഷ്ട്രീയ ഗൂഢാലോചന, ഒരു ഇടതുവിരുദ്ധ മാധ്യമ ഗൂഢാലോചന നടക്കുന്നു എന്നുള്ളതാണ്. അതെ, ഇടതുവിരുദ്ധ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇത്തരം വാർത്തകൾ എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. നിയമ നടപടി സ്വീകരിക്കും എന്നൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്തു നിന്നും പ്രജിത് മോഹൻ.